പ്രകാരം യാത്ര ചെയ്യുന്ന യാത്രികരോട് പറയണം, ഒറ്റ സൗവദൂ നിങ്ങൾ പാതയം റെഡിയാക്കുക, കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ കൊണ്ടുപോവുക, നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ തയ്യാറാക്കി പോവുക. ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല പാഥേയം, ഏറ്റവും നല്ല ഒരുക്കുമുതൽ ഏതെന്നറിയോ? അത് സൂക്ഷ്മതയാണ്, തഖ്വയാണ്. എന്തിനാണ് പള്ളിത്തിണ്ണയിലെ കൈനീട്ടിയ ജനങ്ങളോട് അല്ലാഹുട്ടാൽ എന്തെങ്കിലും കൊണ്ടുപോകണം നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ? കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠവും അനിവാര്യവും അഭികാമ്യവുമായത്, കരണീയമായത് തഖ്വയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥമറിയോ? ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നത് തഖ്വയ്ക്ക് വിരുദ്ധമാണ്. ഏത് ആളുകൾ നീട്ടുന്നത്? ഇല്ലാത്തവര് നീട്ടുന്നതല്ല, ഉള്ളവൻ നീട്ടുന്നത് തഖ്വയ്ക്ക് വിരുദ്ധമാണ്. നാളെ മുഖത്ത് മാംസമില്ലാത്തവനായി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിരിക്കുന്ന നമുക്ക് വേണ്ട. അലി റളിയല്ലാഹു അൻഹുവിന് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമേ ഫാത്തിമ കൊടുക്കാനുള്ളൂ, കാരണം വീട് പട്ടിണിയാണ്. പക്ഷെ ആ സമയത്ത് കഴിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമല്ലോ എന്ന ആശങ്കയുണ്ടായപ്പോ വെറും തവിട് പൊടി, മലർപൊടി, അത് കൊണ്ടുപോയിട്ട് യാത്രയിലുടനീളം കഴിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു ഭരണാധികാരി. നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ നിലയിൽ അലി റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഒരു മാതൃക കാണിച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരൊറ്റ വാക്കാണ്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുൻ ഖാനിഅൻ തകുൻ അശ്കറന്നാസ്. എനിക്ക് ഉള്ളത് മതി, അൽഹംദുലില്ലാ. എന്നാൽ അശ്കറന്നാസ്, ഏറ്റവും നല്ല ഷാക്കിറായിട്ട് മാറാൻ കഴിയും. ഖാജാ തങ്ങൾ ഷാക്കിറായിരുന്നു, രിഫായി തങ്ങൾ ഷാക്കിറായിരുന്നു, ജീലാനി തങ്ങൾ ഷാക്കിറായിരുന്നു, ബദവി തങ്ങൾ ഷാക്കിറായിരുന്നു, ദസൂഖി തങ്ങൾ ഷാക്കിറായിരുന്നു, ഷാദുലി തങ്ങൾ ഷാക്കിറായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഷാക്കിരിങ്ങളായത്? കുൻ ഖാനിഅ, എനിക്കുള്ളത് മതി അൽഹംദുലില്ലാ, എനിക്കുള്ളത് മതി അൽഹംദുലില്ലാ. പക്ഷേ എത്ര കിട്ടിയാലും മതി വരാത്ത ആളുകൾ അൽഹംദുലില്ലാ പറയില്ല. കാരണം എന്താ? ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം, വെപ്രാളമാണ്. കാനി എന്ന് പറഞ്ഞാൽ ഉള്ളത് മതി, എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാ. ആ ഒരു മനസ്സുള്ളവൻ എപ്പോഴും പ്രിയപ്പെട്ടവരെ ഷാക്കിറാകുന്നതാ. അവിടെ നിന്നാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മലർപ്പടിയുമായിട്ട് ഇറാഖിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ സഹോദര ഉവൈസുൽ ഖറനി മഹാനായ ത്യാഗിവര്യന ഒരു ദിവസം അദ്ദേഹത്തിന് ഒരാൾ പണം കൊടുക്കാൻ വേണ്ടി വന്നു. ദുനിയാവ് വേണ്ടെന്ന് പറയുന്നവർക്ക് ദുനിയാവ് പിന്നാലെ വരും. അതങ്ങനെയാണ് ഏഴ് അയൽപ്പക്കത്തെത്തില്ല. നമ്മുടെ ബഹുമാനായ യൂസുഫ് അലി സാഹിബും രവിപിള്ളയും അതുപോലെ തന്നെ സർഗല കോടീശ്വരന്മാരും ഖാജാ തങ്ങീരാനി തങ്ങളുടെ ഏഴ് അയൽപ്പക്കത്തെത്തൂല. എന്താ കരുതി അദ്ദേഹം സമ്പന്നനല്ലേ? അദ്ദേഹത്തിന്റെ എത്ര കപ്പലുകളാ കടലിലൂടെ സാധനങ്ങളുമായിട്ട് ദൈനംദിനം നൈരന്തര്യം യാത്ര ചെയ്യുന്നത്? കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹം ഔലിയാക്കളുടെ നേതാവായി മാറി. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ്? സമ്പത്തും സമ്പന്നതയും ഒക്കെ കടന്നു വരുമ്പോഴും ആ സമ്പത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. തകർന്നാലും പ്രശ്നമില്ല, ഉണ്ടായാലും പ്രശ്നമില്ല. ആ ഒരു നിലയിലെത്തിയത് കൊണ്ടല്ലേ ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു ദുന്നൂരിൽ മിസ്രി തങ്ങൾ പറയാ ഉവൈസുൽ ഖറനിക്ക് ആരോ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. നമ്മുടെയൊക്കെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറയുമ്പോ എല്ലാം പറയും. സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും ചില മഹല്ലുകളാണെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണക്ക് വെക്കാൻ പറയുമ്പോഴാണ് അടിയുണ്ടാവുക. കണക്ക് വെക്കാൻ പറയുമ്പോഴാണ് അടിയുണ്ടാവുക. ഈ കണക്ക് പറയൽ ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ ചെലവായി എന്ന് പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഉവൈസുൽ ഖറനി തങ്ങളുടെ കയ്യിൽ ഒരാൾ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ഇത് പറയുന്ന ദുന്നൂരുൽ മിസ്രിയാണ് റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ആ പണം അയാളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയാണ്, എന്റെ കയ്യിൽ ഒരു നാണയമുണ്ടല്ലോ, പിന്നെന്തിനാ എനിക്ക് നിങ്ങൾ പണം തരുന്നത്? എന്റെ കയ്യിൽ ഒരു നാണയമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ വന്ന ആള് ചോദിക്കുകയാണ്, ഒരു നാണയം
നാണയം കൊണ്ട് ഉവൈസേ എത്ര നാളാ നീ ജീവിക്കുക? ഒരു നാണയം കൊണ്ട് നിനക്ക് എത്ര നാളാ ജീവിക്കാൻ കഴിയുക? ഉവൈസുൽ ഖറനീ തങ്ങളെ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഏ സഹോദരാ, ഈ ഒരു നാണയം തീരുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഈ ഒരു നാണയം തീരുന്നത് വരെ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഒരു രസകരമായ കാര്യം പറയട്ടെ, സ്ത്രീകള് വരെയാണ്, സ്ത്രീകള് കുറച്ചു പേര് ഇരിപ്പുണ്ട്, അവരെടുത്ത് ചോദിക്കണം. ജസ്റ്റ് വെറുതെ നാളെ രാവിലത്തെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, പ്രഭാത ഭക്ഷണം എന്താണ് എന്നൊന്ന് ചോദിച്ചു നോക്കി. ഒരു 60% സ്ത്രീകളും പറയും മാവ് ആട്ടി വെച്ചിട്ടാ വന്നത് അല്ലെ, ഒറട്ടിക്ക് മാവ് കുഴച്ചു വെച്ചിട്ടാ വന്നത്, ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചി എടുത്ത് വെളിയിൽ വെച്ചിട്ടാ വന്നത്, കടലയും പയറും വെള്ളത്തിട്ടിട്ടാ വന്നത്, ഇതല്ലേ പറയുള്ളൂ നാളത്തെ രാവിലത്തെ കാര്യം. നമ്മൾ എപ്പോഴും നാളത്തെ ഭക്ഷണം നാളത്തെ കാര്യം ചോദിച്ചോണ്ടിരിക്കും അല്ലാന്റെ അടുത്ത്. അല്ല പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും നാളത്തെ സുബ ഇന്ന് നിസ്കരിച്ച് അല്ലാഹ്ക്ക് വേണം കൊണ്ടുപോടാ നിന്റെ സുബ, എനിക്കിപ്പോഴത്തത് മതി. ഖാലിക്കായ പടച്ചവന് ഇപ്പോഴത്തത് മതി. നമ്മക്കോ നാളത്തതും വേണം, അടുത്ത മാസത്തെയും വേണം, അടുത്ത കൊല്ലത്തെയും വേണം. അതാ നമ്മള്, നമ്മുടെയൊക്കെ ജീവിതത്തിലും നാളെ 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 ലോട്ടറിക്കാരന്റെ തട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ നാളെ നാളെ നാളെ, അതാ നമുക്ക് വേണ്ടത്. അല്ല പറയുന്നു, ഞാൻ നിങ്ങളെടുത്ത് നാളത്തത് ചോദിക്കുന്നില്ല, ഇന്നത്തത് തായോ, ഇന്നത്തെ നിസ്കാരം എനിക്ക് തായോ, എനിക്കത് മതി. നമ്മൾ തിരിച്ചു ചോദിക്കുന്നതാ പടച്ചോനെ അതൊക്കെ ശരി, എനിക്ക് നാളെ രാവിലെ എന്താ തിന്നാൻ കിട്ടുക, നാളെ ഉച്ചക്ക് എന്താ തിന്നാൻ കിട്ടുക, നാളെ രാത്രി എന്താ ഭക്ഷണം എനിക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ മൈൻഡ്, ഇതാണല്ലോ ഉവൈസുൽ ഖറനീ തങ്ങള് പറയാണ്. ഈ ഒരു നാണയ തീരുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് പറയാ നിങ്ങൾക്ക് കഴിയുമോ സഹോദര? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്റെ കയ്യിലിരിക്കുന്ന ഒരു ദീനാർ ഒരു നാണയത്തിന് നിങ്ങൾ വില കുറച്ച് കാണുന്നത്? ഷാഫി ഇമാമിന്റെ വാക്കെടുത്തു പറഞ്ഞ, ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം, എനിക്ക് മണ്ണുറപ്പാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ മതി. ജീവിക്കുന്നെങ്കിലും ഭക്ഷണ ഉറപ്പ്, അന്നോറപ്പ്, മരിച്ച മണ്ണുറപ്പ്. എന്റെ ജീവിതം രാജകീയം, മനസ്സ് സ്വസ്ഥം, അതാണ് 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 ഒരു ഒരു പണ്ട് ഒരു ആപ്തവാക്യമുണ്ട്, എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് ജനങ്ങളുടെ കയ്യിരിക്കുന്നതിലേക്ക് നമ്മുടെ കണ്ണ് ഇങ്ങനെ അതിനെ താപി ആയാൽ, അതിനെ ഫോളോ ചെയ്താൽ നമ്മുടെ ദുഃഖം പടച്ചോനാണ് മാറൂല. നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നത് ആരാ? അപ്പുറത്തെ രണ്ടു നില കെട്ടിടം നിർമ്മിച്ച് ചുറ്റും അതിൽ കെട്ടി മുറ്റത്തൊക്കെ പുല്ല് പാകി നല്ല നിലയിൽ ഒരു ഒരു പാർക്ക് പോലെയൊക്കെ ആക്കി വലിയ വണ്ടിയിൽ പോയി മാസാമാസം വിദേശത്തൊക്കെ പോയി വരുന്നവനെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഇറക്കുക, അവനെ നോക്കിയിട്ട് ഇങ്ങനെ നെടുവീർപ്പിടുക, ഒരു ഒരു ദീർഘശ്വാസം വിടുക അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് എന്തിനാണ്? നമ്മൾ നോക്കേണ്ടത് പടച്ചോനെ, ഇപ്പൊ നീ ഒരു നില കെട്ടിടം തന്നു, ചുറ്റുമതിലൊന്നും ഇല്ല, മുറ്റത്ത് പുല്ല് പാകി കിട്ടില്ല, ഇന്റർലോക്ക് ഇല്ല, എനിക്ക് വിദേശ നിർമ്മിത വാഹനമൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ്, ആര് വിളിച്ചാലും പോകാൻ പറ്റുന്ന ഒരു ടൂ വീലർ ഉണ്ട്, പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ റെയിൽവേ പുറംപോക്കുകളിൽ സാരി വലിച്ചു കെട്ടിയിട്ട് ജീവിക്കുന്ന, മഴ പെയ്താലും വെയിലടിച്ചാലും സുരക്ഷിതത്വമില്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പത്തൊട്ടിയിൽ നിന്നിട്ട് വറ്റുകൾ പറക്കിയിട്ട് മക്കളുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് ആളുകളുടെ മുമ്പിൽ യാചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട അധസ്ഥിത വിഭാഗത്തിനെ പോലെ മാറ്റിയില്ലല്ലോ തമ്പുരാനെ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മതപരമായ വിഷയത്തിലോ നമ്മൾ നോക്കുന്ന ആരെന്നറിയോ? കീപ്പോട്ടുള്ള ആളുകളെയാ. നമ്മൾ ആകെ പോകുന്ന ജുമയ്ക്ക, പക്ഷെ നമ്മൾ നോക്കുന്നത് പെരുന്നാളിന് മാത്രം പള്ളി കയറുന്ന കാക്കായ. ഓ, അവൻ കൊല്ലത്തിൽ രണ്ടു തവണ മാത്രമേ പള്ളി കയറുള്ളൂ, ഈ കാക്ക പോകുന്നതോ ആഴ്ച ഒരു തവണ മാത്രം.
മതപരമായ വിഷയത്തിൽ നീ നോക്കേണ്ടത് ആരെയാണ്? അഞ്ചു നേരം പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നിസ്കാരത്തിന് പോകുന്നവനിലേക്ക് നോക്കണം, എന്നാ നിന്റെ അഹങ്കാരം കുറയും. നീ ഒന്നും അല്ലടാ നിനക്ക് മനസ്സിലാവും. സമ്പത്തിന്റെ വിഷയത്തിൽ മേപ്പോട്ടുള്ളവനിലേക്കല്ല നോക്കേണ്ടത്, കീഴ്പോട്ടുള്ളവനിലേക്ക് നോക്കുക, എന്നാ നിന്റെ അഹങ്കാരം കുറയും, നിന്റെ അസൂയ മാറും, നിന്റെ മനസ്സിനകത്ത് വേദന മാറും, തോല ഹുസ്നുഹു ദുഃഖം മാറും. ദുഃഖം ദീർഘമാകുന്നത് വല്ലവന്റെയും കിട്ടാരത്തിലേക്കും കെട്ടിടത്തിലേക്കും നോക്കുമ്പോഴാണ്. പണ്ടൊരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചൊരു രസകരമായ സംഭവം ഉണ്ട്. അദ്ദേഹം ചോദിക്കാൻ, ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കാൻ, ഗുരുവോ ഇതൊരു പരീക്ഷ ഹാളല്ലേ ദുനിയാവ്? അതെ. പരീക്ഷ നടത്തുന്ന ആള് ദൈവമല്ലേ? അതെ. എല്ലാവരും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ, ശരിയാണ്. എന്നാ ചിലര് ജയിക്കുന്നു, ചിലര് തോൽക്കുന്നു, അതെന്താ സംഭവിക്കുന്നത്? ഗുരുവിന്റെ മറുപടി ഒറ്റ മറുപടിയാണ്. സൈനിക്ക് കിട്ടുന്ന ചോദ്യ പേപ്പറല്ല എനിക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടിയ ചോദ്യ പേപ്പറല്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സഹോദരന് കിട്ടുന്നത്, അതല്ല അപ്പുറത്തിരിക്കുന്ന ഉസ്താദിന് കിട്ടുന്നത്. എല്ലാം വ്യത്യസ്തമായ ചോദ്യ പേപ്പറാണ്. പക്ഷെ ഞാൻ എന്റെ ചോദ്യ പേപ്പർ മടക്കി വെച്ചിട്ട് സൈനിയുടെ ചോദ്യ പേപ്പറിലേക്ക് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് എഴുതിയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയി. എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിൽ പോയി. അപ്പുറത്തിരിക്കുന്നവന്റെ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ, ഇപ്പുറത്തിരിക്കുന്നവന്റെ പരീക്ഷ ഹിന്ദി പരീക്ഷ, നമ്മുടെ പരീക്ഷ മലയാള പരീക്ഷ. നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തിരിക്കുന്നവന്റെ എന്ന് കണ്ടെഴുതിയാണ് ഇംഗ്ലീഷിലാ എഴുതി വെക്കുന്നത്. നമ്മുടെ ചോദ്യ പേപ്പറിൽ മാർക്ക് കിട്ടോ? കിട്ടൂല. അതാണ് ലോകത്ത് പലരും പരാജയപ്പെടുന്നത് എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തത വരുത്തി തരാം. എനിക്ക് 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന ഒരു വീട് വെക്കണം. ചൈനയുടെ കയ്യില് നല്ല പൈസയൊക്കെ ഉണ്ട്, 10 ലക്ഷം ഉണ്ട്. അദ്ദേഹം 10 ലക്ഷത്തിന്റെ വീട് വെക്കും. ഞാൻ ഈ 2 ലക്ഷവും വെച്ചിട്ട് സൈനിയുടെ വീട് പോലെ എന്റെ വീട് വേണമെന്ന് നിൽക്കുമ്പോ 8 ലക്ഷം പണയം എടുക്കും, അല്ലെങ്കിൽ 8 ലക്ഷം രൂപ എന്ത് ചെയ്യും? ഈ ബാങ്കിൽ എന്താ പറയുന്നത്? ലോൺ എടുക്കും. അവസാനം ഞാൻ മുടിഞ്ഞോണ്ട് പോവും. ആണല്ലോ, എന്തോ ഒരു ബഹുമാനമാണ് ബാങ്കിൽ ചെല്ലുമ്പോ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോ, സർ ഇരിക്കണം, അവിടെ ഒപ്പുവൈ, ഇവിടെ ഒപ്പുവൈ, അവിടെ ഒരു കുട്ടിട്, ഇവിടെ ഒരു വരയിട് എന്നൊക്കെ പറയും. കാരണം എന്താണ്? മാസം തോറും അടച്ചിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മുതൽ അവിടെ കിടന്നിട്ട് പലിശയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ ഭീമാകാരമായ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് സമുദായത്തിന്റെ ആളുകൾ എത്തപ്പെട്ടിട്ട് കടക്കണി മൂലം വീടിന്റെ കോലായിൽ കയറ് കെട്ടിയിട്ട് കഴിപ്പിലേക്ക് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. 2 ലക്ഷം രൂപ നിനക്ക് തന്നപ്പോ ആ 2 ലക്ഷം രൂപയ്ക്ക് ആവശ്യമായ വീട് വെക്കാതെ അപ്പുറത്ത് 10 ലക്ഷക്കാരന്റെ വീട് നോക്കിയിട്ട് വീട് വെക്കാൻ തുടങ്ങിയപ്പോഴാ നിനക്ക് പരീക്ഷാ പേപ്പറിൽ വട്ട പൂജ്യമായി മാർക്ക് മാറിയത്. നിനക്ക് എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്? നീ ആരാന്റെ വീട്ടിലേക്ക് നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ചെയ്യരുത്. നമുക്കൊന്നും വേണ്ട, എന്റെ റബ്ബ് തന്നത് എനിക്ക് മതി. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചോദിക്കൂ. ഒരാളുടെ ചെന്നിട്ട് ഞാൻ കൈനീട്ടൂല. ആ ഒരു നിലയിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി ഇതെത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമ്പന്നനാവുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം നമ്മളെ ഇഷ്ടക്കാരായി മാറണമെങ്കിൽ ഇസ്ഹദ് ഫീമാ ഇന്ദന്നാ, ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടെന്ന് വെക്കുവോ. യുഹിബ്ബുകന്നാസ്, ജനങ്ങളെല്ലാം നിന്നെ ഇഷ്ടപ്പെടുന്നതാ. ഇനി ഞാൻ പറയുന്ന സഹോദരങ്ങളെ വ്യക്തമായി കേൾക്കണേ. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ധർമ്മിഷ്ഠനും സമ്പന്നനുമായ മനുഷ്യന് പരിശുദ്ധമായ ഹറമിലെത്തുകയാ, തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് കടന്നു വരുമ്പോ ആ മസ്ജിദുൽ ഹറമിനകത്ത് ആരാ? സാലിം ഇബ്നു അബ്ദുല്ല എന്ന പണ്ഡിതൻ ഇരിക്കുകയാ. സാലിം ഇബ്നു അബ്ദുല്ല എന്ന സാത്വികനായ വിശുദ്ധനായ സൂഫിയായ ആ മഹാമനീഷി ഹറമിനകത്തിരിക്കുകയാ. അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിപ്പോകും. കീറി പറഞ്ഞ വസ്ത്രമാണ്, അദ്ദേഹത്തിന്റെ കണ്ണ് കുടിഞ്ഞിരിക്കുകയാണ്, പട്ടിണിയാണ്, പരിവട്ടമാണ്. സാലിം ഇബ്നു അബ്ദുല്ല എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യന്റെ അടുക്കല് ഏറ്റവും വലിയ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് വന്നിട്ട് ചോദിക്കുകയാ, ഏ സഹോദരാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചോദിച്ചോ. അറബികൾ വന്നിട്ട് ചോദിക്കും, ഈ നാട്ടില് പള്ളിയല്ല വേണോ? എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്,
ഒരു നാട്ടില് ഒരു നാട്ടില് അങ്ങനെയാണല്ലോ, ഫണ്ട് വരുന്നു എന്നറിഞ്ഞാൽ ക്ഷേത്രവും പൊളിച്ചിട്ട് വലുത് വെക്കും, ചർച്ചും പൊളിച്ചിട്ട് വലുത് വെക്കും, എന്ത് പള്ളിയും പൊളിച്ചിട്ട് വലുത് വെക്കും. ഇതല്ലേ ചെയ്യുന്നത്? ഒരു നാട്ടില് എങ്ങനെയൊക്കെയോ പള്ളി ഇങ്ങനെ വെച്ചു വെച്ച് വെച്ചൊരു പകുതി ആയപ്പോഴ് എവിടെന്നോ ഒരു അറബി അവിടെ വന്നു. അറബി വന്നിട്ട് ആ നാട്ടിൽ വന്നിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അറബി പറഞ്ഞു, പള്ളിയൊക്കെ ഞാൻ പൈസ തരാം, നിങ്ങള് പണി തീർത്തോളി, ഇനി വിഷമിക്കണ്ട. അന്ന് നല്ല സമ്പന്നനായിരുന്നു അറബി. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, എന്തായിരുന്നാലും നമ്മളെ കൊണ്ടൊരു ചെറിയ പള്ളി വെക്കാനേ പറ്റുള്ളായിരുന്നു, ആളിഷ്ടം പോലെ ഉണ്ട്, എന്നാലിപ്പോ അറബി തരാന്ന് പറഞ്ഞിക്കല്ലേ. പകുതിയിലേറെ പണിയായി, ഒരു 70% പണിയായി. ആ പള്ളി നാല് സൈഡും പൊളിച്ചിട്ട് അല്പം കൂടെ വിശാലമാക്കി, എന്നാലും അറബി തരുവാണല്ലോ, അറബി പൈസാരാണല്ലോ. അപ്പൊ വലിയ പള്ളി ആയിക്കോട്ടെ, നല്ല ഉദ്ദേശമാണ്, നല്ല ഉദ്ദേശമാണ്, എവിടെ വീട്ടിൽ കൊണ്ടുപോകാനല്ലേ. ഇവര് നാല് മതിലും പൊളിച്ച്, അല്ല നാല് ചുമരും പൊളിച്ച് വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോഴേക്കും അറബി ചെന്ന് അവിടെ ഇറങ്ങുമ്പോഴേക്കും അയാൾക്ക് ദാരിദ്ര്യമുണ്ടായി, അയാൾക്ക് സാമ്പത്തിക മാന്ദ്യം വന്നു. അറബി പറഞ്ഞു, നിങ്ങള് ദ്വാരക്കിനി നടക്കുമെന്ന് തോന്നുന്നില്ല, ഇൻഷാല്ലാ എന്നാണോ കഴിയുന്നത്, അന്ന് ഞാൻ എന്റെ സഹായം എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു. അതുവരെ കഷ്ടപ്പെട്ട് ഊറ്റി ജനങ്ങളെ ഊറ്റി ഊറ്റി എടുത്ത ചെറിയ ചെറിയ പൈസ കൊണ്ടുണ്ടാക്കിയ പള്ളി പിന്നെ അതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചു, ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പൊ സങ്കടത്തോടുകൂടി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പരിശുദ്ധമായ ഹറമിനകത്തിരിക്കുന്ന സാലിബ് ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യന്റെ അടുക്കൽ വന്ന് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്നവരെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ സമയത്ത് എന്താ സാലിം എന്നവരെ പറഞ്ഞറിയോ? ഓ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? അന്തകൂൽ അലി ഹാദാ ഫീ ബൈത്തില്ല, ഞാൻ വേറൊരാളെ വീട്ടിലല്ലേ നിൽക്കുന്നത്, വേറൊരാളെ വീട്ടിൽ നിൽക്കുമ്പോ ഈ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ആരുടെ വീടാ ഞാൻ നിൽക്കുന്നത്? ഫീ ബൈത്തില്ല, അല്ലാഹുവിന്റെ ഭവനത്തിലല്ലേ ഞാൻ നിൽക്കുന്നത്, ഇവിടെ വന്നിട്ട് എനിക്ക് റബ്ബ് തരാൻ കഴിവുള്ളവനാണല്ലോ. അവന്റെ വീട്ടിൽ നിൽക്കുമ്പോ ആരെങ്കിലും കൊണ്ടുവരുന്നത് വാങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ നിൽക്കുകയാണ്, തൊട്ടപ്പുറത്ത വീട്ടുകാര് ഭക്ഷണം കൊണ്ടു തരികയാണ്, ഈ വീട്ടുകാർക്ക് എന്ത് വിഷമമാകും, ഈ വീട്ടുകാർക്ക് എന്ത് സങ്കടമാകും. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് ഭക്ഷണം തരുന്നതിന് പകരം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നത് അവരെ കൊച്ചാക്കലല്ലേ. അതുകൊണ്ട് ഹിഷാമേ, അമാതസ്തഹീ, നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയുണ്ടോ? ധർമ്മിഷ്ഠനാണ്, സമ്പന്നനാണ്, ഒരക്ഷരം മിണ്ടിയില്ല. കാരണം മനുഷ്യന് സാത്വികനാണല്ലോ സാലിം, വലിയ പരിശനാണല്ലോ, വലിയ ആരിഫാണല്ലോ. അതുകൊണ്ട് ധർമ്മിഷ്ഠൻ ഒന്നും മിണ്ടിയില്ല. അയാള് മസ്ജിദുൽ ഹറമിന്റെ പുറത്തിറങ്ങി നിന്നു. കുറെ കഴിഞ്ഞപ്പോ സാലിം ഇബ്നു അബ്ദുള്ള എന്നവര് മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തു വരികയാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് പടച്ചോന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് വന്നിട്ട് ചോദിക്കുകയാണ്, ഏ സഹോദരാ, ഇപ്പൊ നിങ്ങൾ അല്ലാന്റെ വീട്ടിലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും വേണോ? നേരത്തെ നിങ്ങൾ അല്ലാന്റെ വീട്ടിൽ നിന്നപ്പോ ഞാൻ ചോദിച്ചത് ശരിയായില്ല, ഇപ്പൊ നിങ്ങൾ അല്ലാന്റെ വീട്ടിലല്ല, അതുകൊണ്ട് ചോദിക്കാണ്, എനിക്ക് ചോദിക്കാൻ അവസരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. ആരും അതിൽ ചോദ്യം ചെയ്യില്ല, കാരണം നിങ്ങൾ ആരുടെയും വീട്ടിലല്ല നിൽക്കുന്നത്, നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? സാലിം ഇബ്നു അബ്ദുള്ള എന്ന് പറഞ്ഞു, ഏത് കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദുനിയാവിന്റെ കാര്യമാണോ, ആഖിറത്തിന്റെ കാര്യമാണോ?
ആ സമയത്താണ് സാലിം ബിൻ അബ്ദുള്ളയോട് ഹിഷാം പറയുകയാണ്, എനിക്ക് ആഖിറം തരാൻ പറ്റൂലല്ലോ, എനിക്ക് ആഖിറം തരാൻ കഴിയില്ലല്ലോ, എനിക്ക് പരലോകം നിങ്ങൾക്ക് തരാൻ പറ്റൂലല്ലോ, പറ്റുന്നത് ദുനിയാവ് തരാനാ, അതുകൊണ്ട് ദുനിയാവ് നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാ. ആ സമയത്ത് മഹാനായ സാലിം ബിൻ അബ്ദുള്ള പറഞ്ഞ വാക്കം തന്നറിയോ, എന്റെ ഹിഷാമേ, ഈ ദുനിയാവിനെ സൃഷ്ടിച്ച അല്ലാ, ഈ ദുനിയാവിനെ സംരക്ഷിക്കുന്ന അല്ലാ, അവനോട് പോലും ഈ ദുനിയാവ് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മഖ്ലൂഖായ ഫഖീറായ നിങ്ങളോട് ഞാൻ ചോദിക്കുക, മാസാൽതു ദുനിയാ അല്ലദി യംലികുഹാ, ഈ ദുനിയാവിന്റെ മാലികായ പടച്ചോനോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഫകൈഫ അസ്അലുഹാ മിങ്ക അംദൽ ഫഖീർ, ആവശ്യക്കാരനും ദരിദ്രനുമായ അങ്ങയോട് എങ്ങനെയാണ് പിന്നെ ഞാൻ ചോദിക്കുക? ഹിഷാമേ, ഈ ചോദിക്കപ്പെട്ടത് വലിയ ധനാഢ്യനാണ്. പക്ഷേ മഹാനായ സാലിം തങ്ങൾ പറയുന്നു, ആഖിറം തരാൻ പറ്റുമെങ്കിൽ എനിക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ. പിന്നെ നിങ്ങൾ പറയുന്ന ദുനിയാവ് ചോദിക്കാൻ, ഈ ദുനിയാവ് ഉണ്ടാക്കി അല്ലാട്ടെ ഞാൻ ചോദിച്ചിട്ടില്ല, പിന്നെയാണോ ഒരു മഖ്ലൂഖായ ഫക്കീറായ നിങ്ങളുടെ ചോദിക്കാൻ എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളെ ഒന്നും വേണ്ട. ആ ഒരു മനസ്സാണ് സിനൻ നഫ്സ്. അങ്ങനെ നമ്മുടെ ചിന്ത വന്നാൽ അഷ്റഫുൽ ഖൽക്ക് പറയുന്നു, യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. നമ്മൾ പറയുന്ന എന്താ, യവനൊന്നും കൈവെള്ളയിൽ കൊണ്ട് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ജനങ്ങൾ സർട്ടിഫൈ ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്താ വിചാരിച്ചേ? ചില ആളുകൾ പറയും, എനിക്ക് അല്ല ഉണ്ട, അല്ല മതിയടാ, ജനങ്ങൾ എന്തോ പറയട്ടെ. ശരിയാണ്, പറയുന്നത് ഹക്കും യാത്ര ചെയ്യുന്നത് നേരായ മാർഗത്തിലുമാണെങ്കിൽ ഏവനോ എന്തോ പറഞ്ഞോട്ടെ, അതൊക്കെ ശരിയാ. പക്ഷേ ജനങ്ങളുടെ സർട്ടിഫൈ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കണ്ട. കാരണം അത് ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കാൻ, ഞാൻ നല്ലവനാണോ നബിയെ, അതെ മോശപ്പെട്ടവനാണോ? അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇനി ഞാനല്ലല്ലോ മോനെ പറയേണ്ടത്, നീ ചെന്നിട്ട് നിന്റെ അയൽവാസിയോട് ചോദിക്ക്, നീ നല്ലവനാണോ നീ മോശപ്പെട്ടവനാണോ. നീ നല്ലവനാണെന്ന് നിന്റെ അയൽവാസി പറഞ്ഞാ നീ നല്ലവനാ, നീ മോശപ്പെട്ട് മോശപ്പെട്ടവനാണെന്ന് അയൽവാസി പറഞ്ഞാ നീ മോശപ്പെട്ടവനാ. അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടം വേണ്ടേ? ജനങ്ങൾ നമ്മൾ അംഗീകരിക്കണ്ടേ? ആ ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് തരാനും മാലിക്കായ അല്ലാഹ് ഉണ്ട് എന്ന ഒരു നല്ല ചിന്ത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഉണ്ടായാൽ തീർച്ച നമ്മൾ രക്ഷപ്പെടും, ജനങ്ങൾ നമ്മളെ വാരി പുണരും. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. എന്നാൽ ഉസ്താദേ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. ഞങ്ങൾ ആരുടെ ചോദിക്കുന്നില്ല, ഞങ്ങൾ ഒരു മഖ്ലൂഖിനോടും ഒന്നും ചോദിക്കില്ല. ഞങ്ങൾ എങ്ങനെ കഴിക്കും? അല്ലാഹു ബനൂ ഇസ്രായേലിന് കൊടുത്തതുപോലെ നൂലിൽ കെട്ടി ഇറക്കി തരൂലല്ലോ, മന്നു സൽവ ഇറക്കിയതുപോലെ അതില്ലല്ലോ. കഴിവല്ലാക്കുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ പണിയെടുക്കണ്ടേ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കണം. അതാണ് അടുത്ത ഭാഗം എന്റെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അരമണിക്കൂറുണ്ട്, അതിന്റെ ഉള്ളിൽ ഇൻഷാല്ലാ പറയാം. നമ്മുടെയൊക്കെ നാട് വളരെ വളരെ ഗുരുതരമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച, അതെ കഴിഞ്ഞ വെള്ളിയാഴ്ച, എന്റെ റൂമില് സെൻട്രൽ ജുമാ മസ്ജിദില് ഒരു സഹോദരൻ കയറി വരികയാണ്. അദ്ദേഹം ഞാൻ ചിന്തിച്ചൊരു മര്യാദയില്ലാത്തൊരു മനുഷ്യനാണ് റൂമിലേക്ക് വരുമ്പോ. പക്ഷെ അയാളുടെ സമനില തെറ്റിട്ട് അയാൾ വരികയാണ്. അയാള് വന്ന് കസേര വലിച്ചിട്ട് അങ്ങ് ഇരിക്കാണ്. ഇരുന്നിട്ട് പറയാൻ, ഉസ്താദേ എനിക്ക് മൂന്ന് മക്കളാണ്, എനിക്ക് മുമ്പ് അറിയുന്ന അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂന്ന് മക്കളാണ്, പക്ഷെ എന്റെ മൂന്ന് മക്കളും അനാഥരാകും, എന്റെ ഭാര്യ വിധവയാകും, ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കും. എന്തു പറ്റി? കടം സഹിക്കാൻ പറ്റുന്നില്ല. ബിസിനസ് ചെയ്ത് ഓരോന്ന് ചെയ്ത് ചെയ്ത് എനിക്ക് കടം വല്ലാതെ, എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയിരിക്കും. എന്താ നമ്മൾ അയാളോട് പറയാ? ഒരിക്കലും പരാജയപ്പെട്ടവന്റെ വിജയത്തിന് കൊടി കാണിക്കുന്നതല്ല ആത്മഹത്യ. ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കരുത്, വെള്ളിയാഴ്ച ദിവസമാണ്, അള്ളാഹു എല്ലാ വഴികളും തുറന്നു തരും, നിങ്ങൾ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് പോയി. വേറൊരു സഹോദരി
അവരുടെ മകളുടെ മൂത്ത മകളുടെ വിവാഹം മൂന്ന് പെൺമക്കളാണ്, രണ്ട് പെൺമക്കളാണ്. മൂത്ത മകൾക്ക് 25 വയസ്സ് കഴിഞ്ഞു. നമ്മുടെ വിഷയം എന്താ? 17 വേണോ 18 വേണോ 19 വേണോ 20 വേണോ? എല്ലാവർക്കും മത്സരം അതാണ്. 21 കെട്ടിക്കണോ 18 കെട്ടിക്കണോ? 19 വേണോ 16 വേണോ? 17 വേണോ 20 വേണോ? ഇതാണ് നമ്മുടെ ചർച്ച. ഇവിടെ 25 വയസ്സായ പാവപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഫെബ്രുവരി. ആ ഉമ്മ വിളിച്ചിട്ട് പറയാ, എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരിക്കാം, എന്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ 1 ഗ്രാം സ്വർണം ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കെട്ടുവോ? ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ എത്ര സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നു. ചില ആളുകൾ പറയുന്ന കേട്ടാൽ, ചില മഹാന്മാരിങ്ങനെ ഈ പെണ്ണ് കാണൽ ചടങ്ങിലൊക്കെ പോയിരുന്നിട്ട് തിരിച്ചു വന്നിട്ട് ചായക്കടയിലും പള്ളി കോമ്പൗണ്ടിലൊക്കെ വന്നിരുന്നിട്ട് പറയും, ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ പറയുന്ന കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇവരെന്തോ കൊണ്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്, പെണ്ണിന്റെ വീട്ടില് എന്തോ കൊണ്ട് കൊടുത്തിരിക്കാൻ, അതാണ് ഇപ്പൊ തിരിച്ചു ചോദിക്കാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ. ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. 5-6 പെൺകുട്ടികളുള്ള ദരിദ്ര കുടുംബത്തിൽ ചെന്നിട്ട് ചോർന്നലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കേട്ടാൽ ഈ പറയുന്ന ആളുകൾക്ക് തയ്യാറാവോ? ഇല്ല. ഫുള്ള് പരിശോധന നടത്തിയിട്ട് നല്ല കുടുംബത്തിലെ പുളിക്കൊമ്പിൽ കയറി പിടിച്ചിട്ട് ഒറ്റ മോളുള്ള വീട്ടിൽ ചെന്നിട്ട് കല്യാണാലോചന നടത്തിയിട്ട് പറയും, ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. എന്തിനാ ചോദിക്കുന്ന? എല്ലാം ഞാൻ 1000 വട്ടം പറയാം. ഒരു മഹല്ലത്ത് ആ നാട് ആ മഹല്ലത്തിലുള്ള പണക്കാര് അവരുടെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വിടാൻ, അവരുടെ സക്കാത്ത് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി, ഒരിക്കലും പണക്കാരന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമായി സക്കാത്ത് കൊടുത്തു വീടിയാൽ ആ നാട്ടിൽ പിന്നെ ദരിദ്രനുണ്ടാവൂല. ഇത് നമ്മളെ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് എന്താണ്? 500 നോട്ട് കൊണ്ടുവന്ന് മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് ചേഞ്ച് വാങ്ങിച്ച് ആ ചേഞ്ച് വാങ്ങിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 വീടിന്റെ കോലായി ഒരു കസേര വലിച്ചിട്ട് അതിന്റെ മേശപ്പുറത്ത് ഈ ചാക്ക് വെച്ചിട്ട് ഈ സഞ്ചി വെച്ചിട്ട് വരുന്നവരുടെ മുഖം നോക്കിയിട്ട് 1 രൂപ 2 രൂപ 10 രൂപ 5 രൂപ അങ്ങനെ അറ്റം പോയ 20 രൂപ എന്നിട്ട് തന്റെ വീട്ടുമുറ്റത്ത് ഗേറ്റ് വരെ നിൽക്കുന്ന നീളമുള്ള ക്യൂ കണ്ടിട്ട് താൻ സക്കാത്ത് കൊടുത്തു എന്ന് സ്വയം അഭിമാനത്തോടുകൂടി ആളുകളുടെ മുമ്പിൽ പറയുകയും സ്വയം നടിക്കുകയും ചെയ്യുന്ന സമ്പന്ന വരേണ്യ ഫാസിസ്റ്റ് വർഗത്തിനോട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, ഇതൊരു ഫാസിസ്റ്റ് ചിന്താഗതിയാണ്. പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത്. ഇസ്ലാം വഴിയരികിൽ നിൽക്കുന്ന സമ്പന്നന്റെ കുട്ടിന് പിടിച്ചു വാങ്ങാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, ഇവിടെ ഈ കടയിൽ നിന്ന്, തൊട്ടടുത്ത കടയിൽ നിന്ന് 1 കിലോ പഴം വാങ്ങി, 1 കിലോ പഴം സൈനി ഉസ്താദ് വാങ്ങി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വാങ്ങി, ഇല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകര് അല്ലെങ്കിൽ ഇബ്രാഹിം കുട്ടി സാഹിബ് വാങ്ങി, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും പ്രവർത്തകന് വാങ്ങിയെന്നിരിക്കട്ടെ, 1 കിലോ പഴം വാങ്ങിയാൽ പഴത്തിന്റെ പൈസയാണോ ആ തൂക്കത്തിന്റെ പൈസയാണോ കൊടുക്കുന്നത്? ആ തൂക്കത്തിന്റെ പൈസയല്ലേ? അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാ പഴത്തിന്റെയും തൊലി ഉരിച്ചു കളഞ്ഞാൽ ആ പഴത്തിൽ നിന്ന് ഏകദേശം 200 or 150 grams കുറയൂലേ? മക്കളെടുത്ത് പറയോ, വാപ്പ പഴത്തിന് മാത്രമല്ല തൊലിക്കും കൂടെ പൈസ കൊടുത്തത്, അതുകൊണ്ട് മക്കളെ നിങ്ങൾ തൊലിയും കൂടെ തിന്നോ എന്ന് ഏത് വാപ്പായ പറയും? ഇവിടത്തെ എത്രയോ ചിക്കൻ സ്റ്റാൾ കോഴിക്കട അവിടെ ചെന്നിട്ട് 1 കിലോ കോഴി 2 കിലോ കോഴി 200 രൂപയ്ക്ക് വില കൊടുത്ത് വാങ്ങുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ കൃത്യമായി അറുത്ത് അതിന്റെ ഇറച്ചി മാറ്റിയിട്ട് വേസ്റ്റ് മാറ്റി വെക്കുമ്പോ 1.5 കിലോഗ്രാം കുറയുന്നു. ആരെങ്കിലും പറയുന്നുണ്ടോ, ഞാൻ 2 കിലോയുടെ പൈസ കൊടുത്ത് അതുകൊണ്ട് അതിന്റെ തൂവലും അതിന്റെ എല്ലാ വേസ്റ്റും കൈയും കാലും അതിന്റെ കൊടലും കരളും എല്ലാം കിടക്കട്ടെ കറിയില്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, 10 രൂപയുടെ
രൂപയുടെ കപ്പലണ്ടി വാങ്ങിയിട്ട് തിന്നുന്നവന് ഈ 10 രൂപയുടെ കപ്പലണ്ടി ഞാൻ അതിന്റെ തോല് കൂടിയിട്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് ആ തൊലി കളയാതെ കപ്പലണ്ടി തിന്നുന്നവൻ ആരാ ഉള്ളത്? ഇതിനല്ലേ സക്കാത്ത് എന്ന് പറയുന്നത്? 2.5%, 1,00,000 രൂപയിൽ 2.5%, 10/1 4/1 2,500 രൂപ, അത് കൃത്യമായി വേസ്റ്റാണ്, അത് അഴുക്കാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കൽ എന്നാണ്. അത് നമ്മൾ പാവപ്പെട്ടവന്റെ ആ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോഴാണ് ശേഷമുള്ള പൈസ നമുക്ക് ഹലാലാകുന്നത്, പരിശുദ്ധമാകുന്നത്. ഇല്ലെങ്കിൽ 1.5 കിലോ ഇറച്ചിയിൽ 1/2 കിലോ വേസ്റ്റ് കൂടെ ഇട്ട് വേവിച്ചാൽ വായിൽ വെക്കാൻ കൊള്ളാത്തതുപോലെ ശേഷമുള്ള നമ്മളുടെ 1,00,000 രൂപയിൽ അവശേഷിക്കുന്ന പൈസ 97,500 രൂപ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഉപകാരമല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ആർക്കാ കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കുന്ന. ഈ കോവിഡ് വന്നപ്പോ അൽഹംദുലില്ലാ ഒരളവോളം നന്നായിട്ട് ജീവിച്ച ഒരു വിഭാഗം ഉണ്ട്. ആരെന്നറിയോ? ആരാ ഏറ്റവും സന്തോഷം ആർക്കായിരുന്നു കോവിഡ് വന്നപ്പോ? ഒന്നുമില്ലാത്ത ആള്. കാരണം എന്താ? അവർക്ക് കോവിഡ് ഇല്ലെങ്കിലും ഒന്നുമില്ലല്ലോ. കോവിഡ് ഇല്ലെങ്കിലും അവർക്കും കഴിക്കാനൊന്നുമില്ലല്ലോ. അവർക്ക് ഒരു വിഷമവും ഇല്ല. സമ്പന്നന്മാർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇട്ടുമൂടാനുള്ള സമ്പാദ്യം അവരുടെ കയ്യിലുണ്ട്. എല്ലാം അവർ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരാ കഷ്ടപ്പെട്ടത്? മിഡിൽ ലെവലിലുള്ള ആളുകളാണ് അല്ലേ? രണ്ടു നില വീടായിരിക്കാം, ഗൾഫ് പ്രതാപകാലത്ത് വെച്ച വീടായിരിക്കാം. അവന്റെ വീടിന്റെ മുമ്പിൽ ഒരു അംബാസഡർ കാറോ ഒരു ഇന്നോവയോ കാണാം. കാരണം എന്താണ്? അവൻ എന്തോ സാമ്പത്തിക ശേഷി ഉണ്ടായപ്പോൾ വാങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. വീടിനടുപ്പിന് തീ പകയുന്നില്ല, മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. എന്നാൽ ഒരാളും തരുന്നുമില്ല. കാരണം വീടിന്റെ പുറത്ത് നിന്നിട്ട് ബഹുനില കെട്ടിടം കണ്ടപ്പോൾ, പോർച്ചിൽ കിടക്കുന്ന കാറ് കണ്ടപ്പോൾ ഞാൻ വലിയ സമ്പന്നനാണ് എന്ന ധാരണയിൽ അവര് തിരിച്ചുപോയി. പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ആളുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കാൻ ആളുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും കിട്ടാതെ പോകുന്ന പാവപ്പെട്ടവരാരെന്നറിയോ? കാഴ്ചയിൽ നമ്മൾ കരുതും അവര് സമ്പന്നന്മാരെന്ന. അല്ലാന്റെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? സൂറത്തുൽ ബക്കറ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹ് പറയുകയാണ്, അല്ലാഹ് പറയുകയാണ്, അവര് ഇഫ്ഫത്തുള്ളത് കൊണ്ട് അന്തസ്സുള്ളത് കൊണ്ട് ഒരാളോടും അവര് ചോദിക്കില്ല. അവര് സമ്പന്നരാണെന്ന് ജനങ്ങള് ആളുകൾ അറിവില്ലാത്ത ജനങ്ങള് ഭാവിക്കുകയാണ്. അഗ്നിയാ, അവര് സമ്പന്നന്മാരാണെന്ന് അവർ ചിന്തിക്കുകയാ. എന്തിന്റെ പേരിലാണ് അവർ അന്തസ് വിട്ടൊരു പണിയും നടത്തിയിട്ടില്ല. പക്ഷേ അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ അവരുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. അവര് ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കില്ല. ഇടങ്ങേറാക്കാൻ അവര് വരൂല. വിപ്ര സക്കാത്തിന്റെ അരി ചോദിച്ചു വരൂല. ഉദഹിയത്തിന്റെ ഇറച്ചി ചോദിച്ചു വരൂല. റിലീഫുകാർ കൊടുക്കുന്ന വസ്ത്രം വാങ്ങാൻ വരൂല. അവര് പൊതിച്ചോറ് വാങ്ങാൻ വരൂല. അവര് ഒരിക്കലും ആളുകളുടെ മുമ്പിൽ വന്ന് കൈനീട്ടൂല. അവർക്ക് ഉള്ളത് കൊണ്ടല്ല കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ അവരെ തയ്യാറല്ല. അവരെ അറിയണോ നിങ്ങൾ എവിടെയാ പോകേണ്ടത്? അടുക്കളയിൽ ചെന്ന് നോക്ക്, വീടിന് അടുപ്പിന് പുകയാത്ത അടയാളം നിങ്ങൾക്ക് കാണാ. അടയാളങ്ങൾ കൊണ്ടല്ലാതെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജനത. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ കരുതും അവരെ സമ്പന്നന്മാരാണെന്ന്, അവർക്കാണ് കൊടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കണം, അപ്പൊ അവരാരോടും ചോദിക്കില്ല. പ്രതിവിധിയുണ്ട് ഇസ്ലാമില്, പ്രതിവിധിയുണ്ട് ഇസ്ലാമില്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ കൊടുക്കണം. 1 കിലോ ഏത്തപ്പഴം വാങ്ങിക്കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് പറയാ ഞാൻ നടത്തിയ ചാരിറ്റി, അല്ലെങ്കിൽ ഞാൻ കൊടുത്തത്. നിനക്കോ ഉളുപ്പില്ല? വാങ്ങിയവരിന് അഭിമാനമുണ്ടോ? വാങ്ങിയവർക്ക് അന്തസ്സുണ്ട്? ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ആളുകളുടെ മുമ്പിൽ വള്ളിയാളാകുന്നതിന് പകരം ഭക്ഷണം കൊടുക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് ആഹാരം കൊടുക്കാൻ, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെയൊക്കെ ഈ പരിപാടിയിൽ ഇല്ലേ, നോക്ക് അൽഹംദുലില്ലാ വന്നപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ നോക്ക്, ഏറ്റവും പ്രധാനമായി അവസാനത്തെ പരിപാടി ഏതാ നിങ്ങൾ പറയും? നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ ഏറ്റവും എൻഡ് എന്താ പരിപാടി? അന്നദാനമാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ കേട്ടല്ലേ പ്രസംഗം അല്ലേ? ഹിന്ദു സഹോദരങ്ങൾ അവരുടെയൊക്കെ ഉത്സവത്തിന്റെ സമയമാണ് ഈ വരുന്നത്, ഉത്സവത്തിന്റെ സമയമാണ് വരുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 വീടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവ സമയമാകുമ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ നോട്ടീസുമായിട്ട് വരും. ആ നോട്ടീസും കൊണ്ട് വരുമ്പോ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോ മെനിങ്ങാന്ന് വന്നു ആ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ആ നോട്ടീസ് എടുത്തിങ്ങനെ നോക്കുമ്പോ ഏറ്റവും ഒടുവിൽ അവരുടെ നമ്മുടെയൊക്കെ ദുആ, അതുപോലെ തന്നെ അജ്മീർ ആണ്ട് നേർച്ച, ഇങ്ങനെയൊക്കെ ഓരോ നമ്മുടെ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് അവർക്കുണ്ട് എന്താണ് കൊടിയേറ്റ്, അതുപോലെ തന്നെ പ്രഭാത പൂജ, അതുപോലെ തന്നെ ചെണ്ടമേളം, ഗാനമേള, അങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രമുഖമായ ഒരു ആരാധനയായി അവര് കൊടുക്കുന്നത് അന്നദാനമാണ്. അന്നദാനമാണ്. എന്താ ഈ അന്നദാനത്തിന് അവരുടെ വിശ്വാസം? ഹിന്ദു സഹോദരങ്ങളുടെ അന്നദാനത്തിന്റെ വിശ്വാസം എന്താണ്? ഞാൻ അങ്ങനെ നോട്ടീസ് എടുത്ത് നോക്കുമ്പോ അന്നദാനം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അടിയിൽ 4 വരി ശ്ലോകം എഴുതിയിരിക്കുന്നു. ഹൈന്ദവ പുരാണങ്ങളിൽ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹാത്മ്യം പഠിപ്പിക്കുന്നത് ഋഗ്വേദമാണെങ്കിലും അഥർവവേദമാണെങ്കിലും യജുർവേദമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും അവരുടെ വേദപുസ്തകങ്ങളിൽ പാവപ്പെട്ടവന് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം പറയുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഹിന്ദുവിന് അറിയാൻ കഴിയണമെന്നില്ല. നമ്മുടെയൊക്കെ നോട്ടീസിൽ ഭക്ഷണം കൊടുക്കുന്നത് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഫത്തഷ്തു അഅമാല കുല്ലഹ, ഞാൻ മുഴുവൻ അമലുകളെയും തലനാരിട കീറി മുറിച്ച് തഫ്തീഷ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്തു. എല്ലാ ഇബാദത്തുകളെയും ഞാൻ ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഞാൻ ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയായി കണ്ടത് ഭക്ഷണം കൊടുക്കലാണ്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും മനപ്രയാസം ഉണ്ടോ? 10 പേർക്ക് ഞാൻ അല്ലാഹുവേ ഉച്ച ഭക്ഷണം കൊടുത്തേക്കാം എന്ന് നിയത്ത് വെക്ക്. 1000 രൂപയുടെ കേസേ ഉള്ളൂ. 10 പേർക്ക് 10 ഊണ് വാങ്ങിയിട്ട് കൊടുക്കണം. ആവേശത്തോടെ ആ പൊതി വാങ്ങിയിട്ട് തുറന്നു വെച്ചിട്ട് വാരി ആർത്തിയോടെ കഴിക്കുന്ന പാവപ്പെട്ടവന്റെ വിശപ്പ് മാറുമ്പോൾ അല്ലാഹു ആ പ്രശ്നത്തിന് പരിഹാരം തന്നിരിക്കും. ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസം എന്തെന്നറിയോ? അവരുടെ പുരാണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലേ കാണാം ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രാമാണികത. ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം വേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഇതാണ് ഹൈന്ദവ വിശ്വാസം. ഇവിടുത്തെ ഹിന്ദുവിനെ വിളിച്ച് ചോദിച്ചോക്ക് എന്തായി പറയുന്നേ? സംസ്കൃതം അറിയുന്നവർക്കറിയാം, ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം. ഗജതരംഗ സഹസ്രം, സഹസ്രം 1000, 1000 ഗജം എന്ന് പറഞ്ഞാൽ ആനകൾ, 1000 കുതിരകൾ. കണക്കറിയുന്നവർ കൂട്ടിക്കോ, ഇംഗ്ലീഷ് മാഷുമാര് നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല, ബുദ്ധി മരവിച്ചു പോകും. കൂട്ടിക്കോ, 1000 ആനക്ക് എത്ര പൈസ, 1000 കുതിരക്ക് എത്ര പൈസ കൂട്ടിക്കോ. ഗോകുലം കോടി ദാനം, 1 കോടി പശുക്കൾ, 1 കോടി പശു, 1 പശുവിന് 50,000 രൂപ വെച്ച് കൂട്ടും, 1 കോടി പശുവിന് എത്ര പൈസയായി, എത്ര രൂപയായി? തീരുന്നില്ല. കനകരചിത പാത്രം വേദിനി സാഗരാന്തം. കനകരചിത പാത്രം, ഒരുപാട് സ്വർണ പാത്രങ്ങൾ, എണ്ണയില്ല. പണ്ടുള്ളവർ പറയും പണം പത്മനാഭന്റെ കയ്യിലാണ്. ശരിയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ പോലും ഇല്ല തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ്. ഞാൻ ജുമാ നടത്തുന്ന പള്ളിയിൽ അവിടെ ബി നിലവറ, എ നിലവറ, സി നിലവറ, എയിൽ തന്നെ ബി, സി, ഡി, ഇങ്ങനെ ഇഷ്ടം പോലെ ചാക്കുകളില് ഗോതമ്പ് പോലെ സ്വർണത്തിന്റെ മണികൾ എന്നാണ് അല്ലേ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പണം പത്മനാഭന്റെ കയ്യിലാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കണക്കില്ലാത്ത സ്വർണം. അപ്പോഴേ നമ്മൾ വിളിച്ചു. കാരണം എന്താ, എങ്ങനെ ഇട്ട് കൂട്ടാന? മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി, 1 ഏക്കറല്ല, സമുദ്രത്തോളം ഭൂമി.
ഒരു സർവേർക്കും വരാൻ പറ്റാത്ത രീതിയില്, ഒരു കുറ്റി അടിക്കാൻ പറ്റാത്ത നിലയില്, പ്രിയപ്പെട്ടവരെ, സമുദ്രത്തോളം ഭൂമി തീരുന്നില്ല. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം, ഉന്നത കുല ജാതരായ ഒരു കോടി പെണ്ണുങ്ങൾ. ഉന്നതകുല ജാതരെന്ന് പറഞ്ഞാൽ ദർശന സ്പർശന വിധേയമാകാത്ത ഒരു കോടി പെണ്ണുങ്ങൾ, കൂർലിംഗൾ എന്നാണ് അവരെ ഖുർആൻ പറയാ. ഈ ഉന്നതകുല ജാതരായ ഒരു കോടി പെണ്ണുങ്ങൾ, ഒരു കോടി പശുക്കൾ, ആയിരം ആനകൾ, ആയിരം കുതിരകൾ, സമുദ്രത്തോളം ഭൂമി, സ്വർണപാത്രങ്ങൾ എണ്ണമറ്റത്, ഇത് ഇത്രയും ഈ ഡീസന്റ് മുക്കിലെ ഒരാൾ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിഷം നൊട്ടിയ വയറുമാകിട്ട് നട്ടുച്ച നേരത്ത് വീട്ടുമുറ്റത്ത് വരുമ്പോൾ വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും കുടിക്കാം, പച്ചവെള്ളവും, ആ കൊടുക്കുന്നതിന്റെ പുണ്യത്തോളം വരില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുക. വ്യാജ തങ്ങന്മാരുണ്ട്, ഇപ്പോ വ്യാജ പണ്ഡിതന്മാരുണ്ട് ഇഷ്ടം പോലെ, വ്യാജ ഡോക്ടർമാരുണ്ട് കണക്കില്ല, വ്യാജ സിദ്ധന്മാരുണ്ട് കണക്കില്ല. വ്യാജ മുസ്ലിമിനെ അല്ലാഹു പരിചയപ്പെടുത്തി, അറായിത്തല്ലദി യുക്കദിബു ബിദ്ദി. ഒരു വ്യാജ മുസ്ലിമിനെ നിങ്ങൾക്കറിയോ ആരാ? അറായിത്തല്ലദി യുക്കദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദ്ഉൽ യതീം വലാ യഹുള്ളു അലാ തആമിൽ മിസ്കീൻ. പാവപ്പെട്ട ഒരു അഗതിക്ക് ഭക്ഷണം കൊടുക്കാത്തവനല്ല, ഭക്ഷണം കൊടുക്കുന്നവനെ പ്രേരിപ്പിക്കാത്തവൻ. കൊടുക്കണ്ട, പ്രേരിപ്പിക്കാല്ലോ നിനക്ക്, ഇന്ന് കൊടുക്കുകയില്ല, കൊടുക്കുന്നവനെ നിസ്സഹപ്പെടുത്തുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളാണ് പ്രിയപ്പെട്ടവരെ, അവർ വ്യാജ മുസ്ലിമീങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്ത വീടുകളിൽ ചെന്നിട്ട്, അത് ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ, ഇസ്ലാമിന്റെ സംസ്കാരം അതാണ്, മുസ്ലിമിന്റെ സംസ്കാരം അതാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ വീട്ടിൽ കയറിയിട്ട് അവൻ ആവശ്യമായത് നീ ഒരു വീട്ടിൽ ചൂരയോ അല്ലെങ്കിൽ വാളയോ വേളയോ പാരയോ എന്തായാലും നീ വാങ്ങി, അല്ലെങ്കിൽ ഇറച്ചി മട്ടനോ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തോ നീ വാങ്ങി. ആ വാങ്ങുന്ന സമയത്ത് നിന്റെ അയൽക്കാരന്റെ വീട് പട്ടിണിയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഇല്ല, അല്ലെങ്കിൽ അവിടുത്തെ മക്കൾക്ക് അല്പം ഇറച്ചി ചാറ് കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ നീ അവർക്കൂടെ കൊടുക്ക്. അതെങ്ങനെ കൊടുക്കും പടച്ചോനെ? ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതിനല്ലേ പൊന്നുമോനെ ടാങ്കിലെ വെള്ളം. അല്ലാഹു റസൂല് പറഞ്ഞു, നീ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഫതഅഹദ് ജീറാനക, നീ നിന്റെ അയൽവാസികളെ കൂടി പരിഗണിക്കണം, അല്പം വെള്ളം ചേർക്ക്. ഇത് വലിയൊരു സുന്നത്തായി. ഈ സുന്നത്ത് ആകെ എടുക്കുന്ന ആരാ? ഹോട്ടലുകാർ മാത്രമേ വെള്ളം ഒഴിച്ചാൽ കൊടുക്കുക. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ അവന്റെ വയറ് നിറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്പം ഈ കറിയിൽ വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ, അത് ചെയ്തിട്ടാണെങ്കിലും നീ അവരെ സഹായിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ, ഹിന്ദു എന്ന് പറഞ്ഞോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞോ, മുസ്ലിം എന്ന് പറഞ്ഞോ, സുന്നി എന്ന് പറഞ്ഞോ, മുജാഹിദ് എന്ന് പറഞ്ഞോ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞോ, തബ്ലീഗ് എന്ന് പറഞ്ഞോ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞോ, കോൺഗ്രസ് എന്ന് പറഞ്ഞോ, ബി ജെ പി എന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല. പച്ചക്കരളുള്ള പച്ചക്കരളുള്ള ഏവനും നീ കൊടുക്കണം. അത് ഇനി മനുഷ്യന്റെ കാര്യം വിട്ടേക്ക്. സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ നിങ്ങൾക്കറിയോ, തെരുവിൽ വേശ്യാവൃത്തി നടത്തിയിട്ട് ശരീരം വിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്, ആ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ലേ നായ നാവ് നീട്ടിയിട്ട് കിണറിന്റെ നാല് ഭാഗത്ത് വട്ടമിടുന്നു. നായ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് തൊട്ടാൽ ഏഴ് വെള്ളം കഴുകണം, അതിൽ ഒരു വട്ടം മണ്ണ് കലത്തിയ വെള്ളം കൊണ്ട് കഴുകണം. ആ പറയപ്പെട്ട നായ വീട്ടിന്റെ മുമ്പിൽ നിന്നാൽ വീട് പറക്കത്തില്ല. നായ എന്ന് പറയുന്ന ആ ശ്വാനൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ വെറുക്കപ്പെട്ട ജീവിയായി കാണുന്ന ആ ജീവി നാവ് നീട്ടിയിട്ട് വിശപ്പടക്കാനും ദാഹമടക്കാനും കഴിയാതെ കഷ്ടപ്പെട്ടപ്പോൾ വേശ്യാവൃത്തി നടത്തിയിട്ട് തിരിച്ചു വരുന്ന പെണ്ണ് തന്റെ കുപ്പായത്തിന്റെ പുറത്തിട്ടിരിക്കുന്ന ശ്വാള് വലിച്ചു കീറിയിട്ട് കയറാക്കിയിട്ട് തന്റെ കാലിൽ കിടക്കുന്ന ഹുഫ ഊരിയിട്ട് തന്റെ കാലിൽ കിടക്കുന്ന ഹുഫ ഊരിയിട്ട് എന്ന് പറഞ്ഞാൽ ഷൂ ഊരിയിട്ട് അതിനെ തൊട്ടിയും ബക്കറ്റുമാക്കിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് ആ നായയുടെ നാവിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ സാക്ഷാൽ ബുഖാരി റഹിമഹുള്ള തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, ദഖലത്തിൽ ജന്ന, അപ്പണ് സ്വർഗാവകാശിയായി. ഇതാണ് ഇസ്ലാമിന്റെ മൃഗസംരക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ നിലപാട്. അല്ലാതെ കാണുന്നതിനൊക്കെ തല്ലിക്കൊല്ലണോന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്.
സാത്വികയായ സാലികത്തായ പെണ്ണ്, ഇബാറത്തുള്ള പെണ്ണ്, സ്വായിമത്തായ പെണ്ണ്, കാനിത്തായ പെണ്ണ്, ഹാഫിലത്തായ പെണ്ണ്, ദാക്കിറത്തായ പെണ്ണ്, മാഫിലത്തായ പെണ്ണ്. ആ പെണ്ണ് വീട്ടിലെ പൂച്ചയെ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ വന്നപ്പോൾ ദഹലത്തിന്നാർ, ആ പെണ്ണ് നരകത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യരെ മാത്രമല്ല, പച്ചക്കരളുള്ള അല്ല, ജീവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ജീവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വൃക്ഷങ്ങളിൽ നിങ്ങൾ എറിയരുത്, നിങ്ങൾക്ക് ആവശ്യമാകുമ്പോ പാകപ്പെടുമ്പോൾ അതിന്റെ ഫലം നിങ്ങൾക്ക് തരും. പ്രസവിച്ചാലേ, പ്രസവിക്കുന്ന സമയം എത്തുമ്പോഴേ ഒരു പെണ്ണ് പ്രസവിക്കുകയുള്ളൂ. അതിനു മുമ്പ് പ്രസവിപ്പിക്കണ്ട, ആ പ്രസവിക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞാണ് പൂർണ്ണ ആരോഗ്യവാൻ. അതിനു മുമ്പ് പെട്ടെന്ന് എന്നെ കുഞ്ഞിനെ കാണണം, ഗൾഫിൽ പോവാൻ സമയമായി, അതുകൊണ്ട് തോണ്ടി എടുക്കാന്ന് വിചാരിച്ചാൽ നടക്കുവോ? എന്ന ആ കുട്ടി സുരക്ഷിതനല്ലോ, ആരോഗ്യവാനല്ലോ, മാമ്പഴം തിന്നോളാം വയ്യ, അതുകൊണ്ട് അടിച്ചിട്ടേക്കാം, എറിഞ്ഞിട്ടേക്കാം. അല്ല, അതിന് അള്ളാഹു കൊടുത്തൊരു ഡെലിവറി ഉണ്ട്. അത് പാകമായി, എല്ലാം പൂർത്തിയായി, അതിന്റെ എല്ലാം അവസാനിച്ചു. ഇനി ജനങ്ങൾക്കായി കൊടുക്കാം. അപ്പോഴാണ് എടുക്കേണ്ടത്. അല്ലാതെ കല്ലെറിയരുത്, മരത്തിൽ കല്ലെറിയരുത്, വൃക്ഷങ്ങളെ തെറിഞ്ഞ് നശിപ്പിക്കരുത്, മുറിച്ചു മാറ്റരുത് എന്ന് പറയുന്ന പ്രാപഞ്ചിക നിയമത്തിന്റെ സംവിധായകനായ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പച്ചക്കരളുള്ള മനുഷ്യരും മൃഗങ്ങളും സസ്യലതാദികളെയും പോലും ഇത്രയും ആവേശത്തോടെ നോക്കി കാണുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കടപ്പാടുണ്ട്, നമുക്കൊരു കടപ്പാടുണ്ട്, അത് നമ്മൾ നിറവേറ്റണം. ആളുകളെ കണ്ടെത്തിയിട്ട് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, 9:30 ഏഴര മണിക്ക് ഞാൻ തുടങ്ങിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. എനിക്ക് എന്റെ മാലിക്കും റാസിക്കും ഖാലിക്കുമായ അല്ല തരും. പിന്നെ എനിക്ക് നിവർത്തി കേടുണ്ടെങ്കിൽ അള്ളാഹു എന്റെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അടുക്കളയിൽ ചെന്ന് തടയാളം നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന്. അത് ജനങ്ങൾ പൂർത്തിയാക്കാത്തിടത്തോളം കാലം അവരുടെ കാര്യമാണ് കഷ്ടം, അല്ലാതെ നമ്മുടെ കാര്യമല്ല. ഒരിക്കൽ മഹാനായ മഹാനായ ഒരു തത്വജ്ഞാനി, ഒരു ഹക്കീമായ ഒരു തത്വജ്ഞാനി, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ തത്വജ്ഞാനി നടന്നു വരുമ്പോൾ വിശക്കുന്നു, വെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു കായ എടുത്തിട്ട് തിന്നാണ്. ആ സമയത്ത് അതുവഴി കടന്നുപോയൊരു മനുഷ്യൻ, അയാള് വലിയ ടിപ്ടോപ്പായി, ഈ മനുഷ്യനോട് പുച്ഛം തോന്നിയിട്ട് ഈ തത്വജ്ഞാനിയായ മനുഷ്യനോട് പറഞ്ഞില്ല, നീ ചെന്നിട്ട് അധികാരത്തിലിരിക്കുന്ന ആ അധികാരിയുടെ അരമനയിൽ ചെന്നിട്ട് കാലം മുനക്കി കൊടുത്താ പോരെ, അവന്റെ അടുക്കൽ ചെന്നിട്ട് സ്തുതി പാടിയാൽ പോരെ, കഴിക്കേണ്ടി വരൂലായിരുന്നല്ലോ. നീ ചെന്നിട്ട് കൊട്ടാരത്തിലുള്ള ഭരണകർത്താക്കളുടെ മുമ്പിൽ ചെന്നിട്ട് ഓച്ചാനിച്ചു നിന്നെങ്കിൽ നിനക്കിത് കഴിക്കേണ്ടി വരുമായിരുന്നോ? തത്വജ്ഞാനിയോട് ചോദിക്കുക. ആ സമയത്ത് തത്വജ്ഞാനി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലൗ കനഅത ബിഹാദാ ലം തഹ്തജ് ഇലാ ഖിദ്മത്തി സുൽത്താൻ. ഈ കടക്കുന്ന വെള്ളത്തിൽ ഒലിച്ചു വന്ന കായ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ എടോ, നിനക്ക് കൊട്ടാരത്തിൽ അരമനയിൽ രാജാക്കന്മാരുടെ കാലിനക്കി കൊടുക്കേണ്ടി വരൂലല്ലോ. അതാണ് മറുപടി. നീ എന്തുകൊണ്ടാണ് അധികാരിവർഗത്തിന്റെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് അവര് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ നിനക്കാവശ്യമായത് അവിടെ നിന്ന് കിട്ടൂലേ നക്കാപ്പിച്ച? എന്തിനാ നീ വെള്ളത്തിലൊഴുകി വരുന്ന എടുത്ത് തിന്നാൻ നിൽക്കുന്നത്? ആ സമയത്ത് ആ തത്വജ്ഞാനി തിരിച്ചു ചോദിച്ചത്, ഇതിൽ എനിക്ക് പൊരുത്തപ്പെടാൻ നല്ല മനസ്സുണ്ടെങ്കിൽ, ഇതിൽ ഞാൻ സമ്പന്നനാണെങ്കിൽ, എനിക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ, എനിക്ക് ആരോടും ഒന്നും വേണ്ട എന്ന തീരുമാനം എനിക്കുണ്ടെങ്കിൽ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ എന്റെ കാര്യം എന്റെ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാ നിൽക്കുന്നതെങ്കിൽ ഒരു സുൽത്താന്റെ കൊട്ടാരത്തിലും പോകേണ്ടി വരൂലല്ലോ. അത് തന്നെയാണ് മറുപടി സഹോദരങ്ങളെ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ഹദ് ബിമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് ഒഴിവാക്ക്, നമുക്ക് വേണ്ട. എന്നാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും. അത് എല്ലാ മതവിഭാഗത്തിനും ബാധകമാകുന്ന വിഷയമാണ്. നമുക്കാരുടെ ഒന്നും വേണ്ട, അവരായി അവരുടെ പാടായി, ആ ഒരു നിലയിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.